ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതോടെ നിരവധി വീട്ടുകാർ ഭീതിയിലാണ്. കാരശ്ശേരിയിൽ ഒരു വീട്ടുകാർക്ക് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകി. നിരവധി റോഡുകളിലും വെള്ളം കയറിയതോടെ യാത്രയും തടസ്സപ്പെട്ടു. കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിലാണ് ശക്തമായ മഴ തുടർന്നത്. ഒരാഴ്ചയോളമായി തുടർന്ന മഴയിൽ ഇരുവഴിഞ്ഞിപ്പുഴയും ചെറുപുഴയും കരകവിഞ്ഞു. ഇതോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ഇരുവഴിഞ്ഞി തീരത്തുള്ള മുക്കംപാലം ചോണാട് റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. ചെറുപുഴയുടെ തീരത്തുള്ള കാരശ്ശേരി കുമാരനെല്ലൂർ പഞ്ചായത്ത് ഗ്രൗണ്ടിലും വെള്ളം കയറി. ചെറുവാടി താഴ്ത്തുമുറി ഭാഗത്ത് വെള്ളം കയറിയതോടെ നിരവധി വീട്ടുകാർ ഭീതിയിലാണ്. പ്രദേശത്തെ ഡ്രൈനേജ് അടഞ്ഞതാണ് വെള്ളം കയറാൻ കാരണമായത്. ചേന്ദമംഗലൂർ, പുൽപ്പറമ്പ് പ്രദേശം, കച്ചേരി ഗ്രൗണ്ട്, കുമാരനെല്ലൂർ ഗ്രൗണ്ട് എന്നിവിടങ്ങളിലും വെള്ളം കയറിയതോടെ പ്രദേശവാസികളും ഭീതിയിലാണ്. ശക്തമായ മഴയിൽ വീടിൻ്റെ സംരക്ഷണ ഭിത്തി തകർന്ന് രണ്ട് വീടുകളും അപകട ഭീഷണിയിലായി. കാരശ്ശേരി പഞ്ചായത്തിലെ കൽപ്പൂരി സ്വദേശി സലിം മൈലാടിയിലെ വീടിൻ്റെ സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞത്. ചൊവ്വാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം. സലീമിൻ്റെ വീടിൻ്റെ തൊട്ടു താഴെയുള്ള ആളൊഴിഞ്ഞ വീടിന് മുകളിലേക്കാണ് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണത്. ഇതോടെ രണ്ട് വീടുകളും അപകട ഭീഷണിയിലായി. സലീമിൻ്റെ വീടിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. സലീമിൻ്റെ വീട്ടുകാരോട് മാറി താമസിക്കാൻ കുമാരനെല്ലൂർ വില്ലേജ് ഓഫീസർ നിർദ്ദേശം നൽകി. ഇത് ഇന്നലെ പുലർച്ചെ സമയത്ത് നല്ല മഴയായിരുന്നു. ആ സമയത്താണ് ഭയങ്കര സൗണ്ട് കേട്ട് നോക്കിയാണ്. സൗണ്ട് കേട്ട് നോക്കിയപ്പോൾ താഴത്തെ കെട്ട്, വീടോണ്ട് ചേർന്നുള്ള കെട്ട് മൊത്തം താഴത്തേക്ക് പോയത്. ഒരു 5-8 മീറ്ററോളം കൂടുതൽ മൊത്തം ചുറ്റളവ് മൊത്തം പോയത്. രണ്ട് ബെൽറ്റും പൊട്ടി, കല്ല് ഒന്നായിട്ട് താഴെ പോയി. താഴെ വീടിന് വരാൻ ഭീഷണിയാണ്. അപ്പം നമ്മളെ വീടിൻ്റെ ആ ബേക്ക് ഭാഗം തന്നെ മൊത്തം, കിച്ചൻ്റെ ഭാഗം മൊത്തം പൊട്ടിയെടുക്കുകയാണ്. ഇതിനോട് ചേർന്നിട്ടാണ്ട് സംഭവിച്ചാണ്. അങ്ങനെ രാവിലെ നോക്കിയൊക്കെ മൊത്തം പോയി. പ്രദേശത്ത് ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. കാരശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജംഷിതൊളകര, വാർഡ് മെമ്പർ ശാന്താദേവി മുത്തേടത്ത് തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.